നടക്കുന്നു. ചേച്ചിയെ ബഹുമാനില്ലാത്ത ജന്തു. വേണ്ട, കുഞ്ഞായിട്ട് വഴക്കുണ്ടാക്കണ്ട, നല്ലൊരു കാര്യത്തിന് പോവാണ്. വെറുതെ പോയിട്ട് വരാമേ. മുത്തശ്ശ മോളെ അവിടെ ഒരു കാര്യം, ശ്രീജിത്തിന്റെ വീട്ടുകാർ വന്നു തോന്നുന്നു. പരിചയപ്പെടുത്തേണ്ട കാര്യൊന്നുമില്ല, എല്ലാരെയും ഇവൻ പറഞ്ഞ നല്ല പരിചയവാ. സേതുലക്ഷ്മിയേയും കൃഷ്ണൻകുട്ടി ആശാനേയും കല്യാണിയും ഒക്കെ മനസ്സിലായി. അല്ല, കാവ്യം കീർത്തി എവിടെ? ഉണ്ട്, അകത്തുണ്ട്. അയ്യോ, ഞങ്ങൾ ഇവിടെ നാലുകെട്ടി പോയി കുളിച്ച് വേഷം മാറിയൊക്കെ വരാം. അയ്യോ, നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നേ. അവിടെ ഔട്ട് ഹൗസില് ശ്രീയുടെ ഒരു ഫ്രണ്ടൂടെ താമസിക്കുന്നില്ലേ, അതുകൊണ്ട് ഇവിടെ ആക്കിയത്. ഇതാ എന്റെ കാവ്യമോള്, വാ മോളെ. മോളെ, ഇതാ ശ്രീയുടെ അമ്മ അനിയത്തി. അനുഗ്രഹം വായിക്കും. നന്നായി വരും മോളെ. ഇതെന്റെ കീർത്തി മോള്, നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയില്ല, അനുഗ്രഹം വാച്ചു. ശ്രീയുടമ്മയ്ക്ക് അറിയോ, മൂന്ന് പേരിൽ ഏറ്റവും കാന്താരി കീർത്തിയ. അങ്ങനൊന്നില്ലാണ്ടി ഞാൻ ഭയങ്കര പാവ. അമ്മ വെറുതെ പറയുന്ന, നിങ്ങള് വിശാലമായിട്ട് പരിചയപ്പെടും, ഞാൻ പോയി ഇച്ചിരി കാശൊക്കെ ഉണ്ടാക്കിട്ട് വരാം. കത്തി വെച്ചത് മതി. അല്ല, കണ്ണിലെന്താ പറ്റി? കണ്ണിലോ ഒരു കമ്പ് കൊണ്ടതാ, ഒന്നും പറയണ്ട. നമ്മളെ കൊച്ചു കള്ളൻ, ഇന്നലെ എന്തൊക്കെ ഡയലോഗ് അടിച്ചത്, ഒക്കെ പാത്തു വെച്ചിരിക്കായിരുന്നു അല്ലേ. കല്യാണം കഴിഞ്ഞാലും ശ്രീയേട്ട കുട്ടേട്ടെന്നൊന്നും ഞാൻ വിളിക്കില്ല, എനിക്ക് കംഫർട്ടബിള് വക്കീൽ എന്നുള്ള വിളിയ. കീർത്തിക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോളൂ, എനിക്കൊരു വിരോധവും ഇല്ല. ശരിയെന്നാ. കുളിക്കുന്നോ അതോ കുറച്ചു നേരം കിടക്കുന്നു? ഓ, കിടക്കേണ്ട കാര്യമൊന്നും ഇല്ല മോളെ, ട്രെയിനില് താഴത്തെ പെർത്ത് കിട്ടിയോണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി. എങ്കിൽ കുളിച്ചിട്ട് വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ ശരി മോളെ, ഞാനിപ്പോ വരാട്ടോ. ആ നല്ല കുട്ടിയ, വന്നപ്പം മുതൽ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ഓടി നടക്കുക. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല നീ? ഇല്ല, എന്താ പറഞ്ഞേ? ഇവിടുത്തെ കാവ്യെ നല്ല സ്ത്രീത്വമുള്ള കുട്ടിയാണെന്ന്, അല്ലാതെ നിന്നെ പോലെ മൂശാട്ടയല്ല. അത് ഞാനങ്ങ് സഹിച്ചു. ചായ കുടിച്ചിട്ട് അവൻ കുളി അല്ലേ? നന്നായി, ഒരിത്തിരി ചൂടുവെള്ളം കിട്ടിയാ കൊള്ളാന്ന് വിചാരിച്ചതേ ഉള്ളു. അമ്മ ഇവിടെ ഇരുന്ന് ആലോചിച്ചപ്പോ ഞാൻ അടുക്കളയിൽ ഇരുന്ന് പിടിച്ചെടുത്തു. ആ മോളെ, തലേ തെക്കനത്തിരി വെളിച്ചെണ്ണ കിട്ടിയാ കൊള്ളായിരുന്നു. തുളസിയും കുരുമുളകും ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ ബാത്റൂമിൽ ഇരിപ്പുണ്ട്, പോരെ. പിന്നെ ധാരാളം മതി. എക്സ്ക്യൂസ് മീ, യെസ്, ഐ ആം കീർത്തി. എന്നോട് ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. ഓ, കുട്ടിയാണ് ഇന്ന് ജോയിൻ ചെയ്യാൻ വന്നത്. അതെ.
സിദ്ധാർത്ഥ് സാറിനെ കണ്ട് ഒരു ഫോർമൽ ഇന്റർവ്യൂ കഴിഞ്ഞ് ജോയിൻ ചെയ്യാം. ശരി. ഈ കുട്ടിയെ സാറിന്റെ ക്യാബിനിലേക്ക് ഉണ്ടല്ലോ. വരൂ. ഇവിടെ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ സാർ അകത്തോണ്ടൊന്ന് നോക്കട്ടെ. പുതിയ കുട്ടി ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. ആ ഏട്ടന്റെ റെക്കമെൻഡേഷനിൽ വന്നാ. സിദ്ധുവിനെ ഒന്ന് കാണട്ടെ. സിദ്ധാർത്ഥ് സാറിന്റെ പേഴ്സണൽ സെക്രട്ടറി പോസ്റ്റ് എനിക്ക് വാങ്ങി തരാന്ന് പറഞ്ഞ് ഒരുപാട് കൊള്ളരുതായി മകൾ ശിവ എന്നെ കൊണ്ട് ചെയ്യിച്ചില്ലേ? ഇപ്പൊ ഞാൻ വെറും ഫൂൾ. നീ ഒരു രണ്ടു മാസം വെയിറ്റ് ചെയ്യ ശ്രേയ. ഈ പെണ്ണിനെ ഞാൻ ഇതിനകം ഓടിച്ചു തരാം. നിന്നെ പ്രൊമോട്ട് ചെയ്ത് നിന്നെ സിദ്ധുവിന്റെ സെക്രട്ടറി ആക്കാം. ഇതൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. സത്യാണോ? സത്യം. നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളല്ലേ ശ്രേയ. നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റുമോ? ഞാൻ വിശ്വസിക്കുക. സ്റ്റാഫിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു വൃത്തികെട്ടവനോടാണോ ഞാൻ ജോലി ചെയ്യേണ്ടത്? കുറച്ച് വെയിറ്റ് ചെയ്യൂ, ഞാൻ പറഞ്ഞിട്ട് വന്നാ മതി. ശരി. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ശരി, ഓക്കെ, വിളിച്ചോളാം. മീറ്റിംഗ് തീരാൻ ഇത്തിരി വൈകി. ജോയിൻ ചെയ്യാൻ പറ്റിയ കീർത്തി വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ കൂടി ഏട്ടനാ കുട്ടിയുടെ കാര്യം പ്രത്യേകം പറഞ്ഞതാ. ശരി, എന്റെ വിധിയെന്നല്ലാതെ എന്ത് പറയാനാ? ജോയിൻ ചെയ്യാമെന്ന ആളോട് വരാൻ പറ. ചെന്നോളൂ. ശരി. എന്താ ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നത്? വരൂ. അത് പിന്നെ മേ കമിൻസ്. ഇതിനുള്ള ഉത്തരമല്ലേ മലയാളത്തിൽ ആദ്യമേ ഞാൻ പറഞ്ഞത്. വരൂ, ഇരിക്കൂ. സർട്ടിഫിക്കറ്റ് പ്ലീസ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഇവിടെ ജോലി ചെയ്യാൻ. മാറ്റിവെക്കേ സർ. ബി കൂൾ കീർത്തി, ബി കൂൾ, ബി കൂൾ, ബി കൂൾ. ഇയാളെന്താ ഇവിടെ ഉറങ്ങുവാണോ? ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആണോ? അങ്ങനൊന്നുമില്ല, എന്നാലും ഒപ്പിക്കാം, പിടിച്ചു നിൽക്കും. What about typing speed? Type cheya sir, chat cheyidulla parichu nannayittund. Skills onnu illengil enda high recommendation undallo. Da joli okke maggie aanti parney varum chellu. Seri sir.
വിളിച്ചോണ്ട് വരുന്നു ഞാൻ വിചാരിച്ചത്. ഭാഗ്യത്തിൽ അതുണ്ടായില്ല. വരൂ, തൽക്കാലം കീർത്തിക്ക് ഈ സീറ്റ് ഉപയോഗിക്കാം, ഇരുന്നോളൂ. എല്ലാ ഫയലുകളും സിദ്ധാർത്ഥ് സാർ കാണുന്നതിന് മുമ്പേ കീർത്തി ചെക്ക് ചെയ്തിരിക്കണം. ഇവിടെ എന്ത് ബിസിനസ്സാ നടക്കുന്നത്? ഇത് നല്ല ചോദ്യമായി പോയി. ഈശ്വരമഠത്തിന് എന്ത് ബിസിനസ്സാ ഇല്ലാത്തതെന്ന് ചോദിക്ക്, അതാവും നല്ലത്. ചേട്ടനെ കണ്ടില്ലല്ലോ ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. സിദ്ധാർത്ഥ് ഉടക്കമില്ലെന്നും പറഞ്ഞു. എനിക്കിതിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നെ അത്ര പിടിച്ചിട്ടൊന്നുമില്ല. റെക്കമെൻഡേഷനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. മൈൻഡ് ചെയ്യണ്ട, കീർത്തിയെ റെക്കമെൻഡ് ചെയ്ത സാക്ഷാൽ ജീവയാ ഈ സ്ഥാപനത്തിന്റെ യഥാർത്ഥ മുതലാളി. സിദ്ധാർത്ഥിന്റെ വേലയൊന്നും അവിടെ നടക്കില്ല. ജീവയ്ക്ക്, അയ്യോ സോറി, ജീവസാറിന് എന്റെ പേരൊക്കെ അറിയാല്ലേ. പിന്നല്ലാതെ, കീർത്തിയെ പരിചയപ്പെടണോന്ന് ഇന്ന് രാവിലെയും പറഞ്ഞു. ഒരു ദിവസം കീർത്തിയേട്ടനെ അടുത്ത് കൊണ്ടുപോവാ. താങ്ക്സ് ഏട്ടാ. ആ പിന്നെ സിദ്ധാർത്ഥിനെ അധികം അടുപ്പിക്കണ്ട, കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. അതൊക്കെ എനിക്ക് മനസ്സിലായി ചേട്ടാ. ബോസിന്റെ വേലത്തിൽ എന്റെ അടുത്ത് ഇറക്കാൻ വന്നാലേ വിവരം അറിയും. വിവരം ഓക്കെ, ദാൻ ജോലി നടക്കട്ടെ. ചേട്ടാ, ചേട്ടൻ വാട്സപ്പിൽ ഇടുന്ന കോമഡി ഒക്കെ സൂപ്പറാ. ഞാൻ സൂപ്പർ അല്ലേ? ശരിയാ, കാണണം ജീവയെ പോലെ തന്നെയുണ്ട്. ശരി. ഞാൻ അവിടെ അവര് താമസിക്കുന്നു. ശ്രീകുട്ടി, ഞങ്ങൾ നിന്റെ ഏട്ടൻ താമസിക്കുന്ന നാലുകെട്ട് കാണാൻ പോവാ. നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല, അമ്മ പൊക്കോ. അതങ്ങനെ ഒരു സാധനം, ഏത് നേരം മൊബൈലും മതി, വേറൊന്നും കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. ആ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഏതായാലും ശ്രീ താക്കോല് തന്നത് നന്നായി. ഏതായാലും അവന്റെ വൃത്തിയും എടുപ്പൊക്കെ ഇവിടെയും കാണുന്നുണ്ട്. വിനോദ് ഇവിടെ താമസിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ധാരാളം വരുന്നു. വിനോദ് ഇവിടെ ഉള്ളത് നന്നായിന്നേ ഞാൻ പറയൂ. അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റിയത്. പിന്നെ ശ്രീ പറഞ്ഞു കേട്ട് കേട്ട് അമ്മയും ശ്രീകുട്ടിയും എനിക്ക് മുമ്പേ അറിയായിരുന്നു. ഒരിക്കൽ ശ്രീ എന്നെ ഫോട്ടോയും കാണിച്ചിരുന്നു. ശ്രീകുട്ടനെ മോള് ശ്രീ എന്നാണ് വിളിക്കുന്നത്. ആദ്യം മുതലേ അങ്ങനെ വിളിച്ച ശീലിച്ചത്. പരിചയമായിട്ട് രണ്ടു മൂന്ന് വർഷമായില്ലേ. കാവ്യയുടെ കാര്യം ശ്രീജിത്ത് അമ്മയോട് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനകം തന്നെ അവരാലോചന മുന്നിൽ വെക്കും. മട്ട് കണ്ടിട്ട് ശ്രീജിത്ത് അമ്മയോട് സൂചിപ്പിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും ശാരദയച്ചി കാവ്യമോളെ ആലോചിക്കുന്ന എന്റെ മനസ്സ് പറയണേ. അച്ഛനറിയോ, വന്നത് മുതൽ അവർ കാവ്യമോളുടെ ഒപ്പം തന്നെയാ. മോക്കും അവരെ ഒരുപാട് ഇഷ്ടമായി തോന്നുന്നു. നന്നായി എങ്കിൽ ഇനി കല്യാണത്തിന് അധികം വൈകില്ല, നമുക്ക് ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം. അവരൊന്നും ആവശ്യപ്പെടത്തില്ലെങ്കിലും ഇത്തിരി പൊന്നൊക്കെ ഇട്ട് കൊടുക്കണ്ടേ? കല്യാണ ചെലവിന് പണം വേണം. സഹകരണ ബാങ്കിന്റെ ഭീഷണി ഉള്ളത് കൊണ്ട് പണം തരാൻ എല്ലാരും മടിക്കും. ഏയ് അച്ഛൻ, വിഷമിക്കാതിരിക്കെ, എന്തെങ്കിലും ഒരു വഴി തെളിയും, നോക്കിക്കോ. ഞാനല്ലേ പറയുന്നേ. അമ്മോളെ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം, നീ അപ്പുറത്തേക്ക് പോ, നിനക്ക് എന്തെല്ലാം പണി. രണ്ടേ ചെല്ലേ, ഞാൻ നോക്കിക്കോളാം. പോ.
എന്തൊരു പ്രൗഢിയുള്ള കൂത്തമ്പലവും മണ്ഡപമൊക്കെ ഇവിടുത്തെ. ദീർഘവീക്ഷണമുള്ളവരാ പഴയ രാജാക്കന്മാർ. ഇത് ഭാഗം ചെയ്തു പോകരുതെന്നും കലാപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്നും എഴുതി വെച്ചത് എന്തായാലും നന്നായി. നമ്മുടെ പൈതൃകം എന്തെന്നറിയാൻ വരും തലമുറയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇങ്ങനെ ചിന്തിക്കുന്നവർ ഇക്കാലത്ത് കുറവാ. വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ലാത്ത സ്ഥലം ബാധ്യതയായി കരുതുന്നവരാ കൂടുതലും. ശ്രീജിത്തിന്റെ അതേ മനസ്സ് തന്നെയാ അമ്മയ്ക്കും. പണ്ടുമുതലേ എല്ലാരും ഇത് പറയാറുണ്ട്. ശരിയായിരിക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടല്ല അമ്മ അറിഞ്ഞത്. ശ്രീ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഫോണിലൂടെ പറയാറുണ്ടത്ര. ഓഹോ, എല്ലാം അവൻ എന്നോട് പറയും. പക്ഷേ ഒരു കാര്യം മാത്രം എന്നോട് മറച്ചു വെച്ചു. എന്നാ ഇന്ന് ഞാനത് കണ്ടുപിടിച്ചു. എങ്കിൽ പറയേ, എന്ത് കള്ളത്തര അമ്മയെ അറിയാതെ മോൻ ചെയ്തത്? ഒരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ അവനോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. അപ്പോഴെല്ലാം പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ശ്രീകുട്ടൻ ഒഴിഞ്ഞു മാറും. സഹിക്കട്ടെ. ഞാനൊരു ആലോചന കൊണ്ടുവന്നപ്പോ അവൻ പറയാ അവന്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ടെന്ന്. ആരാണെന്ന് ഞാൻ പലതവണ ചോദിച്ചിട്ടും അവൻ പറഞ്ഞില്ല. പക്ഷേ ഇന്ന് ഞാനത് കണ്ടുപിടിച്ചു. ശ്രീകുട്ടന്റെ കാവ്യയുടെ കല്യാണം നമുക്കങ്ങ് നടത്തി കൊടുത്താലോ? ഞങ്ങൾക്ക് 100 വട്ട സമ്മത. പിള്ളേരുടെ മനസ്സ് കാണാൻ നമ്മളിത്ര വൈകിയോന്നേ സംശയമുള്ളൂ അല്ലേ? ഇത്ര ലളിതമായ ഒരു കല്യാണം ഉറപ്പിക്കല് ലോകത്ത് ഇതേവരെ ഉണ്ടായിട്ടില്ല. മോളെ, ഞങ്ങൾ ഇവിടെ നിന്റെ ഏട്ടന്റെ കല്യാണം ഉറപ്പിക്കുകയായിരുന്നു. ദാ ഈ മോള നിന്റെ ഏട്ടത്തി. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ സ്വന്തം കാര്യമുള്ളൂ എന്ന് സ്ത്രീ എപ്പോഴും പറയും. നല്ല ആലോചനകൾ എന്തെങ്കിലും വന്നാ ഇത് രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് നടത്തിക്കൂടെ നമുക്ക്? അയ്യോ, എന്തു പറ്റി? ഞാൻ പറഞ്ഞത് ശ്രീകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. കാവ്യ, മോളെ, നീ എന്താ പെട്ടെന്ന് ഇങ്ങി പോന്നത്? അവർക്കെല്ലാം വലിയ വിഷമായി. എനിക്ക് കല്യാണം വേണ്ട വേണ്ട എന്ന് എത്ര വട്ടം അമ്മയോട് പറഞ്ഞതാ. അത് അവർക്കറിയില്ലല്ലോ. ഒരഭിപ്രായം പറഞ്ഞതിന് നീ ഇങ്ങനെ കിടന്ന് തുളുന്നത് എന്തിനാ? അമ്മ കൂടുതലൊന്നും പറയണ്ട. ഈ വീട്ടിലുള്ളവർക്ക് എന്നെ അറിയില്ല. അതുകൊണ്ടാണ് എന്റെ ഏട്ടനെ കല്യാണം ഒരുമിച്ച് നടത്താന്ന് അവര് പറഞ്ഞത്. അമ്മയ്ക്ക് അറിയാലോ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. അമ്മ അത് അവരോട് പറഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. പതുക്കെ പറ ആരെങ്കിലും കേട്ട നമുക്ക് നാണക്കേടാ. എന്റെ കാര്യം തുറന്നു പറയുന്നതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഐ ഹേറ്റ് മാരീഡ് ലൈഫ്. വിവാഹം മാത്രമല്ല, പുരുഷൻ എന്ന വർഗത്തെ എനിക്ക് കണ്ടുകൂടാ. 1000 വട്ടം പറഞ്ഞ കാര്യം പിന്നെയും പിന്നെ ആവർത്തിക്കുക. അമ്മ ആരെങ്കിലും ഇത് കേട്ട് ശ്രീകുട്ടി ഒരു ചീത്ത കുട്ടിയാന്ന് പറയണം. എന്നാലേ അമ്മയ്ക്ക് സമാധാനാവൂ. കരഞ്ഞു നേരെ വിളിച്ച് ആളെ കൂട്ടണ്ട. അതുകൊണ്ടൊന്നും എന്റെ മനസ്സ് മാറുമെന്ന് കരുതുക വേണ്ട. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. എന്റെ സമ്മതമില്ലാതെ കല്യാണാലോചനയും ജാതക നോട്ടുമായിട്ട് മുന്നോട്ട് പോയാ എന്നെ പെണ്ണ് കാണാൻ ആരെങ്കിലും വന്നാ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഞാൻ തീ കൊളുത്തി ചാവും. സത്യമായിട്ടും ചാവും. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് അത്ര നല്ല ശീലമൊന്നല്ല.
വിഷമിക്കണ്ടമ്മേ, ഇതൊക്കെ പ്രായത്തിന്റെ കുഴപ്പം. അല്ല, ഇവളിങ്ങനൊന്നും ആയിരുന്നില്ല മോളെ, നല്ല കുട്ടിയായിരുന്നു. പക്ഷെ അവക്ക് എന്തോ പറ്റിട്ടുണ്ട് ഇപ്പോ. അമ്മ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്കും. കീർത്തി ഉണ്ടല്ലോ, ഇതേ തരക്കാരിയ, വെറുതെ ബഹളവും വെക്കും, ദേഷ്യപ്പെടുകയും ചെയ്യും. കൊറേ കഴിയുമ്പോ അതോർത്ത് സങ്കടപ്പെടുകയും ചെയ്യും. അമ്മ സമാധാനായിട്ടിരിക്കും, ശ്രീകുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം, പോരെ. ഇങ്ങനെ സങ്കടപ്പെടാതെ ഒന്ന് ചിരിച്ചേ. എന്ത് നാശത്തിന് എന്നെങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നെ? വിളിക്കരുതെന്ന് ഞാൻ എത്ര വർഷം പറഞ്ഞു. ജീവയുടെ നമ്പർ തന്നാ പിന്നെ ഒരിക്കലും നിങ്ങളെ വിളിക്കില്ലാന്ന് ഞാനും പറഞ്ഞല്ലേ, ഇപ്പോഴും പറയ. എനിക്ക് കാണേണ്ടതും സംസാരിക്കേണ്ടതും ജീവയോടാ, നിങ്ങളോടല്ല. ഏട്ടന്റെ നമ്പർ അങ്ങനെ ആർക്കും കൊടുക്കാനൊന്നും പറ്റില്ല. ആ അപ്പൊ പിന്നെ നിങ്ങൾ എന്റെ ഫോൺ കോളുകൾ സഹിക്കേണ്ടി വരും. ഞാനങ്ങ് നമ്പർ ബ്ലോക്ക് ചെയ്താലോ, പിന്നെ എന്നെ എങ്ങനെ വിളിക്കും? എങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ കാണുന്നത് നിങ്ങളുടെ ആ വീട്ടിലോ ജീവയുടെ ലൊക്കേഷനിലോ ആയിരിക്കും. എന്താ ഒന്നും മിണ്ടാത്തെ, നാം ഇറങ്ങിപ്പോയോ? പ്ലീസ് ശ്രീകുട്ടി, ഏട്ടന് മാനം കെടുത്തരുത്. നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നിയെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അയാൾക്ക് മാനോ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട. സൂപ്പർ സ്റ്റാർ ജീവ കുറെ പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചു കൂട്ടി ഏതെങ്കിലും ലൊക്കേഷനിൽ ചെന്ന് ഞാൻ മുഖത്ത് നോക്കി ചോദ്യം ചെയ്ത. അയാൾ കെട്ടിപ്പൊക്കിയതൊക്കെ തകർന്ന് തരിപ്പണമായി പോവും. ഒന്നുകൂടി കേട്ടോ, ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഏതെങ്കിലും ഓട്ടോക്കാരനെ വിളിച്ച് ജീവയുടെ വീട്ടിലാക്കാൻ പറഞ്ഞ കൊണ്ടുവിടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വൈകാതെ എന്നെ കാണേണ്ടി വരുമെന്ന് അയാളോട് ചെന്ന് പറഞ്ഞേക്ക്. പ്ലീസ് ഇങ്ങോട്ട് വരരുത്. തന്റെ കാര്യം ഏട്ടനോട് ഞാൻ എന്തിനു സംസാരിക്കും? നിങ്ങൾ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ വൃത്തികെട്ടവനെ നേരിട്ട് കാണേണ്ടത് എനിക്കാ. ഓക്കെ ഓക്കെ, കുട്ടിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബി കൂൾ. ഏട്ടനോട് സംസാരിച്ച് ഞാൻ ഉടൻ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തുതരാം. നാളെ നാളെ തന്നെ എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. എന്റെ പ്രണയം ഞാൻ കീർത്തിയോട് തുറന്നു പറഞ്ഞു. രണ്ട് കല്യാണം മുടങ്ങി എനിക്ക് വിധിച്ചത് എന്റെ ശ്രീയെയാ. ദൈവമേ, ആർക്കാരെ വിധിച്ചിരിക്കുന്നു?